എക്സൈവ്കാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് BMW 525 ഡീസൽ മോഡലിനെയാണ്. 2011 ഫേസ് ലിഫ്റ്റ് ചെയ്ത് 2022 മോഡലിലേക്ക് ആക്കിയേക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളോട്ട് നമുക്ക് പോവാം. നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന വണ്ടിക്ക് 2011 മോഡലാണെങ്കിലും നമുക്കൊരു 2022 വണ്ടിയുടെ ഫേസ് ലിഫ്റ്റ്, 2022 വണ്ടിയുടെ മോഡലുമായിട്ടാണ് അത് ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നത്. M5 ഗ്രില്ലും കിറ്റുമാണ് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്, കസ്റ്റമർ ആഡ് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് അതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കിഡ്നി ഡ്രൈവ് ഗ്രില്ലും വന്നേക്കുന്നത്, ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു ഗ്രില്ലാണ് വന്നേക്കുന്നത്. വളരെ സ്റ്റൈലിഷായിട്ടുള്ള ഒരു ന്യൂ ജനറേഷൻ ഗ്രില്ലാണ് ഈ വെഹിക്കിൾ ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ലോസർ ടൈപ്പ് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്, LED ടൈപ്പ് ഡേ നൈറ്റ് വരുന്ന ടൈപ്പുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സെൻസർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു എയർ ഡെക്ട് യൂണിറ്റ് നമുക്ക് സെൻട്രലായിട്ട് കാണാം. ഓൾമോസ്റ്റ് വെഹിക്കിൾസിൻ്റെ അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ന്യൂ വെഹിക്കിൾസിൻ്റെ അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഈ മോഡലിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ റിയർ വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സ്പോയിലർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നതാണ്, ഈ കിറ്റിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ LED ടൈപ്പ് ടെയിൽ ലാമ്പ് ആക്കിയിട്ടുണ്ട്, ഒരു മെട്രിക്സ് ടൈപ്പ് ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൂടെ വരുന്നുണ്ട് അതിൽ നമുക്ക്. അതുപോലെ ഡിഫോഗർ വിത്ത് ഷാർപ്പിൻ ആൻറ്റിനാസ് കാര്യങ്ങളും വരുന്നുണ്ട്. റിയറിലൊരു സെൻസർ യൂണിറ്റ് വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിയർ ബമ്പറിന് താഴെയായിട്ട് ഒരു സ്കേറ്റിംഗ് യൂണിറ്റ് കൂടെ ഈ കിറ്റിൽ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ വാഹനത്തിന് നൽകിയിരിക്കുന്നു BMW. നമുക്ക് ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് വളരെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത്. വാഹനത്തിൻ്റെ സൈഡ് വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ വലിയൊരു ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. മെയിനായിട്ടുള്ള ചേഞ്ചസ് വന്നേക്കുന്നത് ഫ്രണ്ടിലും നമുക്ക് റിയറിലും ആയിട്ടാണ് കൂടുതൽ വ്യത്യാസങ്ങൾ വന്നേക്കുന്നത്. സ്റ്റിയറിങ്ങിലും നമുക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, ഇതിൻ്റെ കിറ്റിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു M5 ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം, ഒരു എയർടെക് രീതിയിലുള്ള ഒരു അക്സസറീസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു സ്കേറ്റിങ് സൈഡ് സ്കേറ്റിങ് നമുക്ക് ഈ കിറ്റിനോട് കൂടി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അത് താഴെ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഓവറോൾ നമുക്ക് സൈഡ് പോർഷനൊക്കെ നോക്കുമ്പോൾ ഒരു ക്രോം അനാവരണം തന്നെ നമുക്ക് കാണാം. ഓവറോൾ ഒരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് വാഹനത്തിന് വരുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് 525 വരുന്നത്. നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിൻ്റെ സ്റ്റീറിംഗ് എല്ലാം നമുക്ക് M Sport സ്റ്റീറിംഗിലോട്ട് ചെയ്തിട്ടുണ്ട്. M Sport കിറ്റാണ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് അതിൽ തന്നെ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ക്ലച്ച് അൺലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 lakhs ഓഡിയോയും നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഓവറോൾ നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ 2 liter വാഹനം വരുന്നത്, 217 bhp 450 nm ടോർക്കാണ് വാഹനത്തിൻ്റെ കരുത്ത് വരുന്നത്. ഇത്രയും പവർഫുൾ ഡ്രൈവ് ആയിട്ടുള്ള ഒരു വാഹനം ആ സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് വളരെ റെയറാണ്. അതുപോലെ നമുക്ക് വാഹനത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2011 മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്, ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. 114,000 km വാഹനം ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ മറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 6-7 lakhs അക്സസറീസ് ആഡ് ചെയ്തേക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ പ്രൈസ് മറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഷോറൂം വിസിറ്റ് ചെയ്യുമോ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ലുലുമാളിന് കഴക്കൂട്ടത്തിന് മധ്യേ ഇൻഫോസിസിനും USTക്കും ഓപ്പോസിറ്റായിട്ട് അൽസായ അറിയുന്ന അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും XIV ലേക്ക് വെൽക്കം.